हाई फ्रेंड्स इन नमुक बीफ मसाल इंगे नोक अवश्य साधन इतर अर को बीफ मजपुड़ी उपड़ी वेवीच और कुर मीडियम फ्लैम विसल इतर मू मीडियम सैज सवो चाईट अरीवर और तक करवेपिल इन वे साधन वेच इंजी वी अरच्द मुलग पड़ी मलपी मजपी गरम मसाल कड़ग उपरजीरक इन इतने नोक इतर कड़ाई वैच्छे अगर रू टेसपू एणचे अब ना चूडा इे कड़गिट कड़ग नाइट कड़गे पट्टी शेष नमक और तु करवेपिल इटक इन नामेड़व चवाड़े इटक सवाड़ वेगम वाड़ी वेटी अल्प कुछ उपड़ इटक ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ വെളുത്ത തക്കാളിയുടെ ഇട്ടു കൊടുക്കാം. ഇത് ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ അതിനെ മുക്കാൽ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ടു കൊടുക്കാനാണ്. ഈ തക്കാളി ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം. പൊടികൾ ഇടുന്നതിനു മുന്നേ ഫ്ലെയിം നന്നായിട്ട് ഒന്ന് കുറയ
രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇട്ട് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ഈ സമയം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് പൊടികൾ ഇട്ട പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ച് ഇത് കൂടാതെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് ഇതിനകത്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ അടുപ്പിച്ചതാണ്. അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ ഈ മസാല എല്ലാം ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വെക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം എണ്ണയൊക്കെ ഒന്ന്
മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ എല്ലാം നോക്കുക ആവശ്യത്തിന്. പിന്നെ ബീഫ് വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കറിക്ക് നേരത്തെ ഉള്ളി വാട്ടിയ സമയത്തും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് കറി, ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ 3/4 തക്കാളി ഇട്ടുള്ളൂ. അതിൻ്റെ ബാക്കി തക്കാളി, തക്കാളിക്കകത്ത് അതിൻ്റെ സീഡ്സ് എല്ലാം മാറ്റിയതിന് ശേഷം ഉള്ളതാണ്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം പിന്നെ വേവേണ്ട, കാരണം കൂടുതൽ പുളി ഇറങ്ങും. നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്നു.